അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം കേരളത്തിലെത്തി. അപ്പം അങ്കമാലി കഴിഞ്ഞു. അപ്പം ഞങ്ങളിവിടെ ഒരു ആര്യാസ് ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിക്ക് പോവാം. അപ്പം നമ്മുടെ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോയേക്കാം. അപ്പം ഇന്ന് തന്നെ ലോഡൊക്കെ ഇറക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൃതി വെച്ച് വന്നത്. അതെ, പറഞ്ഞ സമയത്തിന് മുമ്പേ നമ്മൾ വന്നല്ലേ. രാവിലെ ഒരു ഓർത്തെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയൊക്കെ ഇച്ചിരി സമയം പോയി, അതുകൊണ്ട് താമസിച്ചു. രണ്ടു മണി കഴിഞ്ഞപ്പം നമ്മുടെ ചായ്മോനെ ഡ്യൂട്ടി ഒക്കെ കൈമാറിയതാണ് ഞങ്ങള്. അപ്പം രണ്ടു മണി തൊട്ട് ഇപ്പൊ ഏഴു മണി കഴിഞ്ഞവരെ അവനെ ഓടിച്ച് ഇപ്പൊ ഉറങ്ങാനായിട്ട് കയറിയിട്ടുണ്ട്. അതെ, അതിന്ന് വരെ ഉറങ്ങാനൊന്നും ഇല്ല കേട്ടോ, ഞങ്ങള് ചേർത്തലയിൽ ഇറങ്ങും. അതുവരെ ഒന്ന് ഉറങ്ങിക്കും. ഉള്ള സമയത്തിന് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ നേരം എപ്പോഴാണേലും ഗുഡ് നൈറ്റ് കൊടുക്കുന്നത്. ഈ ട്രിപ്പ് നമ്മള് ഇങ്ങോട്ട് ഇപ്പൊ ലോഡ് കയറ്റി അവിടുന്ന് പോകുന്നിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ്. നാല് ദിവസം കൊണ്ട് ഇപ്പം നമ്മൾ കേരളത്തിലെത്തി, ഇറക്കേണ്ടടുത്ത് എത്തും ഉച്ചയാകുമ്പോഴത്തേക്കും. അപ്പോളായ കൊണ്ട് നമ്മൾ നിർത്താതെ രാത്രിയും പകലും ഓടി ഇങ്ങി പോകുന്നു. 3200 or 150 വില പെട്ടെങ്ങുണ്ട്. ഇതാണേ ബസ് സ്റ്റോപ്പ് ഈ സൈഡില്. പിന്നെ ബാക്കി ചെറുവണ്ടികളും ഇതെല്ലാം ഇതിലെ പോകും. ലോറി പക്ഷേ ലെഫ്റ്റിലേക്ക് കൂടെ പോകാവുള്ളൂ. ഫ്ലൈറ്റ് കയറി 1000 രൂപ പോകും കേട്ടോ. നിർത്തിക്കോളാം. ബസ് സ്റ്റോപ്പിൽ വണ്ടി ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇതിലെ പോവാം. അങ്ങനെ നിർത്തത്തുമില്ല ബസ്സുകാര്. അപ്പം ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തണ്ട, അതിന്റെ പുറകെ കൊണ്ട് നിർത്തിക്കോണം. അത് പോയിട്ട് പിന്നെ പോയാൽ മതി ലെഫ്റ്റിലേക്ക്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിഗ്നൽ. ഇന്നാളൊന്നും വന്നപ്പോഴേ ഇവിടെ വന്ന് കറക്റ്റ് സിഗ്നൽ കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ പാസ്സായി പോയല്ലേ. ആ ചായ ഉറങ്ങിയാലും കുഴപ്പമില്ല, ഞാനത് ഓർത്തില്ല. അടുത്ത ലോഡ് ഇറക്കാൻ പോകാൻ നമ്മുടെ ഷണ്ടിങ് ഡ്രൈവർ വരുന്നുണ്ട്, നമ്മുടെ പ്രകാശൻ. പ്രകാശൻ ലെഫ്റ്റിലേക്ക് ആലുവ ശിവക്ഷേത്രം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ. അതെ അതെ. അതുകൊണ്ട് അധികം ഒന്നും ഈ ഭാഗം എല്ലാം നമ്മൾ എടുത്ത കഴിഞ്ഞ പ്രാവശ്യം. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ എടുക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തോട്ട് അങ്ങനെ പോയിട്ടില്ല. ആ അതുപോലെ നമ്മൾ പോയിട്ടില്ല, വണ്ടി ലോറി കൊണ്ട് പോയിട്ടില്ല. ആലുവ എത്തി. ആലുവ പാലം പെരിയാറിൽ വെള്ളമൊക്കെ കുറവാണല്ലോ, മഴ അധികമില്ലല്ലോ. അതെ. അപ്പം ആലുവ കഴിഞ്ഞു. അടുത്ത കളമശ്ശേരി, എടപ്പള്ളി, വൈറ്റില, അരൂർ, അങ്ങനെ അങ്ങ് പോവാം. തുറവൂര്, ചേർത്തല. ചേർത്തല നമ്മൾ ഇറങ്ങും. ഒരാഴ്ച അങ്ങോട്ട് വണ്ടിയും കൊണ്ട് വരും. അവിടുന്ന് പിന്നെ പ്രകാശനും ചായയും കൂടെ പോയി ലോഡ് ഇറക്കാൻ പോകും. മെട്രോ എടുക്കുന്നു. മെട്രോ നിർത്തിയിട്ടേക്കാണല്ലോ. ആ അതല്ലേ ഉള്ളു. അങ്ങനെ നിർത്തി ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടെ വല്ല സ്റ്റേഷൻ ഇല്ല. മെട്രോയുടെ ടയർ പഞ്ചറായ. ഓ അതെ. അതാ അല്ല, ഇതല്ലേ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ടായിരുന്നു. നമ്മള് ഇറങ്ങിയപ്പോ ഇത് കണ്ടെയ്നർ റോഡ് അതിലെ താഴേക്ക് ഇറങ്ങി പോകണം. നമുക്ക് ഇതിലെ നേരെ പോകണം. ഞാൻ ഈ ലോറിയും കൊണ്ട് ഇവിടെ വരെ വന്നിട്ടുള്ളൂ കേട്ടോ. കരുനാഗപ്പള്ളിയും തിരുവനന്തപുരം പോയി ഇറക്കിട്ട് പോരെ. പോണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേടിച്ചുകൊണ്ടിരിച്ചത് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തിനെ എപ്പോഴും ഓർക്കുന്ന ഒരു പ്രാവശ്യം പോണോന്ന് ലോഡ് ഇറക്കാനായിട്ട്. പക്ഷെ ഇത്തവണ അത് നടക്കുവായിരുന്നു. അടുത്ത പ്രാവശ്യം പോയേക്കാം. ഇനിയും തിരുവനന്തപുരം വരെ പോയേക്കാം. നമ്മള് കളമശ്ശേരി എത്തി. കളമശ്ശേരി, എടപ്പള്ളി, വൈറ്റില, അരൂർ, തുറവൂർ, ചേർത്തല, ആലപ്പുഴ, അങ്ങനെ പോണം. പിന്നെ ഏതൊക്കെയാലും വലിയ തിരക്കൊന്നും ഇല്ല. ഇതൊന്നും ഒരു തിരക്കാണോ എറണാകുളത്തെ വെച്ച്. പക്ഷെ നേരെ എറണാകുളം എടത്തോട്ട് ആലപ്പുഴ തിരുവനന്തപുരം ഒക്കെ കേട്ടോ. അപ്പൊ പാലത്തെ കയറാതെ താഴെ കൂടെ ഇറങ്ങി പോണം. എടപ്പള്ളിയാ, എടപ്പള്ളി ജംഗ്ഷനാ. റൈറ്റ് സൈഡിൽ കാണുന്നത് അതിന്റെ ലുലു മാൾ. അപ്പോഴേ നമ്മൾ ഇവിടെ വന്നപ്പം NH 66 വന്ന് കയറി കേട്ടോ. ഇവിടെ തൊട്ട് ഇനി NH 66 NH 544 ഇവിടെ തീർന്നു. ഇവിടെ നടപ്പാലൊക്കെ ഉണ്ടല്ലോ റോഡ് ക്രോസ് ചെയ്യാൻ. ഇതുണ്ടോ ഇങ്ങനെയൊക്കെ കേറുമ്പം റൈറ്റ് സൈഡിൽ കൂടെ കേറുമ്പം 1000 ഫൈൻ വരുമോ? അതാ ചോദിച്ചേ, ഫൈൻ വരുമോ? വരുമെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോ അറിയാം. അതെ, അല്ല കുറി വീട്ടിൽ വരുമ്പോ അറിയാം. അറിയാം. ഇവിടെ ഇപ്പൊ മരമൊക്കെ വെച്ച് നല്ല തണലൊക്കെ ആയതിനെയും 6 ലൈൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ മരമെല്ലാം വെട്ടിക്കളയും. ഇതുണ്ടോ
ബസ് സ്റ്റോപ്പ് ഒന്നും ഇല്ല, റോഡിൽ തന്നെയല്ല വണ്ടികൾ നിർത്തുന്നത്. തിരുവനന്തപുരം മലപ്പുഴ ചേർത്തല എല്ലാം നേരെ മാറ്റുപുഴ തൃപ്പൂണിത്തുറ വൈറ്റില, വൈറ്റില ഹബ്ബ് ഇതിനടിയിലാണ്. നമുക്ക് കോട്ടയം പോണാലും ഇതിന് സൈഡിൽ കൂടെ ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോകണം. അപ്പം വൈറ്റിലയുടെ ഫ്ലൈ ഓവർ ആയത് ഇതിനെ മുകളിൽ കൂടെ ഇത് മെട്രോയുടെ ലൈൻ പോയേക്കുന്നത്. വൈറ്റില ഫ്ലൈ ഓവർ വന്നോണ്ടേ എത്ര എളുപ്പമായിരുന്നു, അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഇപ്പൊ എന്നാ പെട്ടെന്ന് അതെ, ഇത് കുണ്ടന്നൂര് ഫ്ലൈ ഓവറാ. അത് നമ്മള് ഇതിലെ വന്നിട്ട് വേണം നമുക്ക് ഇതിലെ അതിനടിയിൽ കൂടെ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ മട്ടാഞ്ചേരി എം ജി റോഡിലോട്ടൊക്കെ പോകാൻ എളുപ്പമുണ്ട്. ഓരോ സ്ഥലത്തിനും ഓവർബ്രിഡ്ജിന് എല്ലാം ആ പേരല്ലേ. നെട്ടൂരാ കേട്ടോ ഇത്, അടിപൊളി പള്ളിയാണല്ലോ. മസ്ജിദുൽ ഹിമായ നെട്ടൂർ, നമ്മുടെ താജ്മഹലിന്റെ രണ്ടു വശത്തോടെ നോക്കുന്ന പോലെ ഉണ്ടല്ലോ. ഈ എറണാകുളം വരുന്ന ലോഡുകളൊക്കെ സബോള അങ്ങനെയൊക്കെ വരുന്നേ ഈ നെട്ടൂർ മാർക്കറ്റിലാണ് മിക്കവാറും ഇറക്കുന്നത് കേട്ടോ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കൊച്ചിൻ കുമ്പളം ടോൾ പ്ലാസ കേട്ടോ. ഇതിലെ ആദ്യം വരുമല്ലേ, ആ ഇതിലെ ആദ്യം വരൂ. നമ്മുടെ സ്വന്തം കായല കൊല്ലം കോട്ടപ്പുറം വാട്ടർവേ കേട്ടോ. അരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ടൗണിൽ നിന്ന് വരുന്ന റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വഴി ടൗണിൽ കൂടെ വരുന്നതാണേ. ഇപ്പം ബൈപ്പാസിൽ കൂടിക്ക് പോകും. സെന്റ് അഗസ്റ്റിൻ ചർച്ച് അരൂർ, അരൂർ ഫേമസ് പള്ളിയ. കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം ആലപ്പി പറപ്പിച്ചു വിട്ടോ ആപ്പിള കേട്ടോ. കേരളത്തിലെ അതേപോലെ വണ്ടികൾ വരികയല്ലേ, അതുകൊണ്ട് ഈ സിക്സ് ലൈൻ ഒന്നും വന്നാലും വലിയ തിരക്ക് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ 66-ന്റെ വർക്ക് നടന്നോണ്ടിരിക്കല്ലേ സിക്സ് ലൈനിന്റെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് പണിയുന്നത്. ഇവിടുന്ന് എനിക്ക് തോന്നുന്ന അങ്ങ് എടപ്പള്ളിക്ക് അപ്പുറം വരെ എങ്ങാണ്ട് ഒറ്റ ഫ്ലൈ ഓവറാ കണ്ടത്. സൈക്കിളും കൊണ്ട് പോന്നോ ഈ സ്ഥലങ്ങളിൽ കൂടെ വന്നിട്ടുണ്ട്, കാറേ വന്നിട്ടുണ്ടല്ലേ. കാറേലും അധികം വന്നിട്ടില്ല, ഞാൻ വന്നിട്ടുണ്ട്. കൊടുമ്പുറം ഫെറി ലെഫ്റ്റിലേക്ക് പോയ റൈറ്റിലേക്ക് പോയ എഴുപുന്ന ഇങ്ങോട്ടുള്ള ഈ എൻഎച്ച് 66 പണി നടക്കുന്നോണ്ട് എല്ലായിടത്തും ഇതുപോലെ തിരിച്ചു വിട്ടേക്കുക. ഇത് ഇതെല്ലാം ഫ്ലൈ ഓവറിന്റെ തൂണായി പണിയുന്നത്. സ്റ്റോപ്പ് വണ്ടിയും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ പോകാനിടയില്ല, കോട്ടെ പോയി കഴിഞ്ഞ് പോവാം. ഉണ്ടോ കുഴിക്കുന്ന കണ്ടോ, പാറയൊക്കെ ഉണ്ടല്ലേ, പാറയൊക്കെ ഉണ്ടാവുമല്ലോ. അത് കുഴിച്ചാണല്ലോ ഇതിൻ്റെ തൂണ് ഉറപ്പിക്കുന്നത്. ഏത് ഇപ്പൊ കഴിഞ്ഞ സ്ഥലേ പറയോ, കുത്തിയതോട്. കുത്തിയതോട് കേട്ടിട്ടുണ്ട്, ആ കുത്തിയതോടാ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞേ കേരളത്തിലെ ഈ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ലെവൽ വഴിയുള്ളത്. ഇപ്പം നമ്മളിപ്പം ഇവിടെ പാലക്കാടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന കുതിരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഏകദേശം ലെവൽ വഴിയല്ലേ. ഇതിങ്ങനെ തിരുവനന്തപുരം വരെ ലെവൽ റോഡാണ്, തീരദേശത്തോടുള്ള വഴി. ബാക്കി എല്ലാ സ്ഥലങ്ങളും കയറ്റവറക്കമാണ്. എടപ്പള്ളി തൊട്ടേ തുറവൂര് വരെയാണ് ഫ്ലൈ ഓവർ. ഞാൻ മുമ്പ് അരൂരിന്ന് പറഞ്ഞു, അരൂർന്ന് മാറിപ്പോയി തുറവൂരായിരുന്നു. അപ്പൊ ഈ തുറവൂര് വരെ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിയാ, ഫ്ലൈ ഓവറെ കൂടെ തന്നെ പറന്നു പോരാ ഇത് തീർന്നു കഴിഞ്ഞു. ഒരു സിഗ്നലും ഇല്ല ഒന്നുമില്ല, സുഖമായിട്ട് പോരാ. അവര് കൈ കാണിച്ചിട്ട് പോയതാട്ടോ, ആ വണ്ടിയെ പോരാ. മുമ്പ് അവിടെ നിന്ന് കഴിയാണ്, അവിടെ നിന്ന് കൈ കാണിച്ചായിരുന്നു. അന്നേരം ഞാൻ ഈ റൈറ്റ് സൈഡിലോട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. തൈക്കാട്ടുശ്ശേരി ലെഫ്റ്റ് കുമ്പളങ്ങി റൈറ്റ് ആലപ്പുഴ നേരെ. ഇവിടുത്തെ ഈ സിഗ്നലിന്റെ ബ്ലോക്കാ ഇത്ര നേരം കിട്ടിയത്, ഈ ഒരു സിഗ്നൽ കിടക്കാനാ ഇത്രയും സമയം എടുത്തു. അതെന്നറിയോ, വഴിപണി കൊണ്ട് നടക്കുന്നുണ്ട്, ഒരു ലൈനല്ലേ വണ്ടി നിൽക്കുള്ളൂ. അതാ അത്രയും പുറകോട്ട് വണ്ടികൾ കിടന്നത്. തുറവൂര് ലെഫ്റ്റിലേക്ക് വയലാർ, വയലാറിന്റെ ഒക്കെ വീട് ഇവിടെ കേട്ടോ. തങ്കി ജംഗ്ഷൻ, തങ്കിക്കവല, ഒറ്റപ്പുന്ന, ഇപ്പഴേ ചേർത്തലയായി. ലോഡ് ഇറക്കാൻ പോകുന്നുണ്ടോ? ലോഡ് ഇറക്കാനോ, ലോഡ് ഇറക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പോകുന്നില്ല. സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. എല്ലാ പ്രാവശ്യം ഇങ്ങനെ പറയും, ഓരോ സാഹചര്യം ആണല്ലേ.
നീ ഒരിക്കലും എന്തായാലും പോകുന്നു. എന്തായാലും ഇറക്കാൻ പോകണോ അല്ലേ, അടുത്ത ട്രിപ്പ് ആയിക്കോട്ടെ. അതെ, അപ്പൊ നമ്മള് ചേർത്തല എത്തി. അപ്പൊ ഏറ്റുമാനൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ രായേഷൊക്കെ ചേർത്തല വന്ന് നിപ്പുണ്ട്. അപ്പൊ ചായയുടെ കൂടെ ഒരാളെ കൂടെ ഇറക്കാൻ വേണ്ടി വിടാൻ പ്രകാശനും വന്നിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുകൂടെ പോയി ലോഡ് ഇറക്കിയിട്ട് വരും. ഇന്ന് തന്നെ ഇറക്കി കിട്ടും. രാത്രി ആകുമ്പോഴത്തേനും രണ്ട് സ്ഥലം ഇറക്കാം, കരുനാഗപ്പള്ളി ഇറക്കാം, തിരുവനന്തപുരം ഇറക്കാം. അർത്തുങ്കൽ ബസലിക്ക റൈറ്റിലേക്ക്, ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അർത്തുങ്കൽ പള്ളി ഞാൻ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പേര് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. നിരപ്പ് സ്ഥലങ്ങളായോണ്ട് ഇവിടെ തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ സൈക്കിൾ കാണുന്ന വന്നാലേ. അതെ അതെ, ആലപ്പുഴ സൈഡിലാണ്, ആലപ്പുഴ ചേർത്തലയൊക്കെ. എന്ത് മരങ്ങളാ വെട്ടിയിട്ടേക്കുന്നത് ഈ വഴി വലുതാക്കാൻ വേണ്ടിട്ട്. വഴി വന്നു കഴിയുമ്പോ ഈ സ്ഥലങ്ങളൊന്നും കണ്ടാ പോലും അറിയത്തില്ല. എക്സ്റേ ജംഗ്ഷൻ ചേർത്തല. അപ്പൊ മിക്കവാറും ഈ സിഗ്നലിന്റെ അപ്പുറേ വണ്ടി കാണും കേട്ടോ. എവിടെയെങ്കിലും ഇടയുള്ള അടുത്ത് അവർ ഒതുക്കിയിട്ടുണ്ടാവും, അവിടെ നിർത്തുക. ആ അപ്പൊ ഇവിടെ ഒതുക്കിയോ. അതെ, നമ്മുടെ വണ്ടി നിൽക്കുന്നു. എത്തിലേക്ക് ഒതുക്കി നിർത്തുന്നുണ്ടോ? ആ കുഞ്ഞുക്കളെയും കുഞ്ഞുക്കളനൊക്കെ ഉണ്ടല്ലോ. അതെ, താമൻകുട്ടി ഉണ്ട്. ദാമക്കുട്ടി തന്നെ കരയുന്ന ഒരു ദാമക്കുട്ടി കരയുന്ന ഒരു വീട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെപ്പോഴും അതെ അത് ചോദിക്കും, വാവാ വാവാ, എന്നിട്ട് അതിരുന്നോണ്ട് കണ്ടിട്ട് ചിരിക്കും. വാവ കരയുന്നത് കണ്ടിട്ട് തന്നെ ഇരുന്ന് ചിരിക്കും. വാവ വേണോ? ഇപ്പോഴേ രണ്ടുപേരും കൂടെ പോയി ലോഡൊക്കെ ഇറങ്ങിയിട്ട് വൈകുന്നേരം അങ്ങ് പോരെ. അതെ, വലിയ മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ കേട്ടോ. അവിടെ ചെന്ന് കയറഴിക്കാനൊക്കെ ഉള്ളതാന്ന്, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ശരി എന്നാ. ഓക്കെ, കൈ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം ഇവിടെ 30 കിലോമീറ്ററേ ഉള്ളൂ ഏറ്റുമാനത്തേക്ക്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. തണ്ണീർമുക്കമായി നമ്മൾ. അപ്പം ഇവിടെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്, നല്ല ഫ്രഷ് മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോവാം അല്ലേ. അതെ അതെ, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. അതെ, നാടൻ മത്തി, നാടൻ അയല, പിന്നെ കുറേ മീനുണ്ട്. ഇത് എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. പിന്നെ കരിമീൻ ഇരിക്കുന്നു, ചെമ്മീൻ, കൊഞ്ച്, ഇത് ഇതെന്തായിരുന്നു, നങ്ക്, പച്ച നങ്ക്, ഇതെന്താ ഇതിൻ്റെ പേരുന്ന കൂന്തല്. ഇത് കണ്ടോ, നല്ല കളർഫുൾ മീനാണ് കേട്ടോ. എന്നാ തത്ത അല്ലേ, ഞാൻ ആദ്യം കാണാം കേട്ടോ. കടൽ മീനാ? ആ അതെ, ഞണ്ട്, ഞണ്ട് കണ്ടോ, ഞണ്ടിനെ കണ്ടിട്ടാ. ഇന്നുണ്ടതെ, ഓടുന്നു ഞണ്ട്. ഇതിനാണോ ജീവനുണ്ട് കേട്ടോ. ജീവനുണ്ട്. അതെ, കണ്ടോ കണ്ടോ. അതെ, 1 കിലോ ചാള. ചാള എൻ്റെ ഫേവറേറ്റ് ആട്ടോ, എൻ്റെ സൂര്യയുടെ ഒക്കെ. ഞങ്ങൾ 1 കിലോ ചാള മേടിച്ചു. ആ പിന്നെ നമ്മൾ കരിമീൻ 1.5 കിലോ മേടിച്ചു. പിന്നെ ഇത് മാന്തൽ 1 കിലോ. നങ്ക്. ആ പിന്നെ കുഞ്ഞുകിളിക്ക് നേരെ ഇച്ചിരി വറക്കാതെ അത് വേണമെന്ന് പറഞ്ഞു മീന്. അതുകൊണ്ട് അതും ചാള മേടിച്ചു. വീട്ടിലെ ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല, തീർന്നോളൂ. നീർക്കാക്ക നമ്മുടെ സ്വന്തം വേമ്പനാട്ട് കായലാണിത്. അങ്ങ് ഹൗസ് ബോട്ടൊക്കെ കിടപ്പുണ്ട്, വീഡിയോയ്ക്ക് അത് അത്രയും കാണത്തില്ല. ചെറിയ വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഇത് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഇപ്പം വള്ളത്തേലും ഇത് എഞ്ചിൻ പിടിപ്പിച്ചേക്കുക. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ഏറ്റുമാനൂർ പോകേണ്ടത് ആ പാലത്തേക്ക് കൂടെയാണ്, ബണ്ടിൻ്റെയിലാണ് പോകേണ്ടത്. നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ പുറത്തുകൂടെ ഇപ്പോൾ പോകുന്നത്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിന് കുറുകയാണ്. പിന്നെ ഇത് ഡിസംബർ മാസത്തിൽ ഈ ഷട്ടറുകൾ താഴ്ത്തുകയും ചെയ്യും. പിന്നെ മെയ് മാസത്തിലാണ് തോന്നുന്നു ഇത് ഉയർത്തുകയും വെക്കും. വൈകുന്നേരം വന്നാൽ നല്ല തിരക്കും അവിടെ. ഇപ്പോൾ ഇവിടുന്ന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. ഇത് കുറച്ച് നാളേ ആയുള്ളൂ തുടങ്ങിയിട്ട്, നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല ഭംഗിയാണ്. കാർ ഓടിച്ചിട്ട് ഇപ്പോൾ 1 ദിവസം ആയില്ലേ. അങ്ങനുണ്ട്, അങ്ങനുണ്ട്. ലോറിയിൽ നിന്ന് ഇറങ്ങി ഇന്നോവയിലോട്ട് കയറിയിട്ട് അങ്ങനുണ്ട്. ലോറിയിലിരിക്കുമ്പോൾ അങ്ങ് അനപ്പുറത്തിരിക്കുന്ന പോലെ.
ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അതെ കല്ലറ കഴിഞ്ഞ് വരുമ്പോഴുള്ള പാടശേഖരം ഇവിടെ ഇപ്പം നിറയെ ആമ്പലാണ്. ഇപ്പം വെള്ള ആമ്പലം അങ്ങോട്ട് നിൽക്കുന്നത് കൂടുതലും. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ഇതുണ്ടോ ഈ മഞ്ഞ അല്ല നമ്മുടെ റോസ് കളറുണ്ട് മലരിക്കലെ ആമ്പൽപ്പാടം പോലെ അവിടെയാണ് കൂടുതലുള്ളത്. ഇവിടെ കുറച്ചേ ഉള്ളൂ. അപ്പം നീണ്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൊണ്ടുവരാൻ വന്നവരൊക്കെ വണ്ടിക്കകത്ത് കിടന്ന് നല്ല ഉറക്കമാ. അതെ, ഞങ്ങളെക്കാട്ടും ക്ഷീണമാ. അച്ഛമ്മയ്ക്കും സൂര്യക്കേ കുറച്ച് സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നാ സ്പെഷ്യൽ? എന്നാ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. വേഗം വെട്ടി നിറത്തോ കറി വെച്ചോ ഒക്കെ തരായിരുന്നു. തരായിരുന്നോ? ഞാൻ തരായിരുന്നു നമുക്ക് കഴിക്കാനേ. അല്ല, ഞങ്ങൾ അല്ലാതെ കുറെ നാടൻ സാധനങ്ങളൊക്കെ കറിയച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾ വെട്ടി റെഡിയാക്കിയാ കൊണ്ടുവന്നു, അതുകൊണ്ട് വലിയ കഷ്ടപ്പാടില്ല. അപ്പൊ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ ഇവിടെ നമ്മൾ യു പിക്ക് ലോഡ് കയറ്റി പോകുമ്പം ഒരിക്കലും ഓർത്തില്ല യു പിന്ന് തന്നെ തിരിച്ച് ലോഡുമായിട്ട് പോരാന്നോർത്താണ് ഇവിടുന്ന് പോകുന്നത്. പക്ഷേ പ്രതീക്ഷിക്കുക നമുക്ക് ഷിംലയിലേക്ക് പോകാൻ പറ്റുക, അവിടുന്ന് നമ്മൾ ആപ്പിൾ ലോഡുമായിട്ട് തിരിച്ച് കേരളത്തിലേക്ക് തന്നെ എത്താൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത് തന്നെ ഉടൻ തന്നെ നമ്മുടെ അടുത്ത യാത്രയുണ്ട്. അപ്പം പുതിയൊരു യാത്രയുടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.